السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. നമുക്ക് ഫത്ഹുൽ മുഈൻ സക്കാത്തിന്റെ ബാബാണല്ലോ ഓതി വരുന്നത്. അതിന്റെ ഏതാനും ഭാഗങ്ങൾ കൂടി ഇൻഷാല്ലാ അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇന്ന് നമുക്ക് ഓതണം. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വലൗ അഅ്തോഹ, സക്കാത്തിനെ ഒരു മുതലാളി നൽകിയാൽ, ഐ അസ്സക്കാത്ത, സക്കാത്തിനെ നൽകി, അത് മുതലിന്റെ സക്കാത്തായാലും വേണ്ടിയില്ല, ഫിത്ര സക്കാത്തായാലും വേണ്ടിയില്ല. അതാണ് വലവിൽ ഫിത്രത്ത, അത് ഫിത്ര സക്കാത്താണെങ്കിലും അല്ലാത്താണെങ്കിലും ഏതായാലും. അപ്പോ ഫിത്ര സക്കാത്തോ ധനത്തിന്റെ സക്കാത്തോ ആവുന്ന സക്കാത്തിന്റെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സക്കാത്തിനെ ഒരാൾ നൽകിയാൽ, ലി കാഫിരിൻ, ഒരു കാഫിറിന് നൽകി, കാഫർ അസ്ലിയായ കാഫറായാലും വേണ്ടിയില്ല, മുർത്തദ്ദായ കാഫറായാലും വേണ്ടിയില്ല, കാഫിറിന് നൽകിയാൽ, ഔ മൻ, അതല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്തു സക്കാത്ത്, എങ്ങനത്തെ ആളാണ്, ബിഹി റിഖുൻ, അയാളിൽ അടിമത്വം നിലനിൽക്കുന്നുണ്ട്. അടിമത്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അടിമയാലും വേണ്ടിയില്ല, അല്ല ഏതാനും ഭാഗം സ്വതന്ത്രനായിട്ടുണ്ട്, ബാക്കി മാത്രം അടിമയാണ്, അല്ലെങ്കിൽ മോചനപത്രം എഴുതപ്പെട്ടിട്ടുണ്ട്, ഏതായാലും വേണ്ടിയില്ല. അത് അവലോ മുബഅവൻ, മുബഅലായ അടിമ എന്ന് പറഞ്ഞാൽ, അതായത് ഉദാഹരണം, ഒരാള് ഒന്നിലധികം ആളുകളുടെ അടിമയായിരുന്നു, അതിൽപ്പെട്ട ഒരാള് തന്റെ വിഹിതം നിത്തുക്ക് ചൊല്ലി, അതല്ലെങ്കിൽ തന്റെ വിഹിതം മോചനപത്രം എഴുതി ആ കടം വീടി, ബാക്കി ഒരാളുടെ വിഹിതമുണ്ട്. അപ്പം അത് എന്ന് പറയും, പൗതി ഭാഗം സ്വതന്ത്രനാണ്, ബാക്കി പൗതി അടിമയാണ്. ഒയറമുക്കാത്തബിൻ, മോചനപത്രം എഴുതപ്പെട്ട അടിമ അല്ലാത്ത, എന്താ മോചനപത്രം എഴുതപ്പെട്ട അടിമക്ക് ആ സംഖ്യ കടം വീട്ടാൻ വേണ്ടിയിട്ട് സക്കാത്ത് കൊടുക്കുക, മറ്റാവശ്യത്തിന് പറ്റൂലെങ്കിലും. ഔ ഹാഷിമിയിൻ, അതല്ലെങ്കിൽ ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മിനായ മനുഷ്യന്. ഔ മുത്തലിബിയിൻ, അതല്ലെങ്കിൽ ബനു മുത്തലിബ് ഗോത്രക്കാരനായ ഏതെങ്കിലും അഹ്ലു ബൈത്തിന്. അത് രണ്ടും അഹ്ലു ബൈത്ത്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലു നബി എന്ന് പറയുന്നതിൽപ്പെട്ടാണ് ബനു ഹാഷിം ഗോത്രത്തിലും ബനു മുത്തലിബ് ഗോത്രത്തിലും ഉള്ള മോമിനീങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ബനു ഹാഷിമുകാര് ബനു മുത്തലിബുകാർക്ക് കൊടുത്തു, ഇനി അവർക്ക് കൊടുത്തോളണം എന്നില്ല. ഔ മൗലല്ലഹുമാ, അതല്ലെങ്കിൽ ബനു ഹാഷിം ഗോത്രക്കാരനായ, അല്ലെങ്കിൽ ബനു മുത്തലിബ് ഗോത്രക്കാരനായ ഒരു സയ്യിദ്, ഒരു തങ്ങൾ പാപ്പ, എത്തുക്ക് ചെല്ലിയ ഒരടിമുണ്ട്, അവർക്ക് കൊടുത്തു. ഇങ്ങനെ ഈ നാല് വിഭാഗത്തിന്, അഥവാ മുസ്ലിം അല്ലാത്ത ആളുകള്, അടിമത്വം നിലനിൽക്കുന്ന ആളുകള്, ബനു ഹാഷിമോ ബനു മുത്തലിബോ ഗോത്രത്തിൽപ്പെട്ട ആളുകള്, അതല്ലെങ്കിൽ ഈ രണ്ടാലൊരു ഗോത്രക്കാര് മോചനപത്രം അല്ല മോചിപ്പിച്ച സ്വതന്ത്രന്മാർ, മുമ്പ് അടിമയായിരുന്നു അവരുടെ, അവര് മോചിപ്പിച്ച്, ഈ വിഭാഗത്തിന് നാലിനും സക്കാത്ത് കൊടുത്താൽ, ലമ്യഖൽ, ആ കൊടുത്ത മുതല് സംഭവിക്കുകയില്ല. അനി സക്കാത്തി, സക്കാത്തിന് പകരം എന്ന് പറഞ്ഞാൽ സക്കാത്ത് അതുകൊണ്ട് വീടൂല,
ഈ നാല് വിഭാഗത്തിന് കൊടുത്താലും സക്കാത്ത് സക്കാത്ത് വീടുകയില്ല. എന്താ കാരണം? രണ്ട് ഷർത്തല്ലേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, ആ പറഞ്ഞതിന്റെ പുറമെ ചില ഷർത്തുകളുണ്ട്. അതാ എന്താണത്? ലി അന്ന ഷർത്തൽ ആഹിദി അടോ, സക്കാത്ത് വാങ്ങുന്ന മറ്റേ രണ്ട് ഷർത്ത് തന്നെ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാ. ഒന്ന് നിയ്യത്തിക്കണം എന്ന് പറഞ്ഞത്, രണ്ട് കൊടുക്കുന്ന ഈ വാങ്ങുന്ന വ്യക്തികൾ എട്ട് വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്ന് നോക്കുക. ഇനി ഈ വാങ്ങുന്ന ആൾ ഈ എട്ട് വിഭാഗത്തിൽപ്പെട്ടതിന്റെ പുറമെ എന്തും കൂടി ഷർത്തുണ്ട് ഈ വാങ്ങുന്ന ആളുകൾക്ക്. അൽ ഇസ്ലാമു, ഈ സക്കാത്ത് വാങ്ങുന്നവൻ ഇസ്ലാമുൾ ആയിരിക്കുക, മുസ്ലിം ആയിരിക്കുക എന്നത് ഷർത്താണ്. അപ്പൊ മുസ്ലിം അല്ലാത്ത അസലിയായ കാഫിറിനോ മുർത്തദായ കാഫിറിനോ രണ്ട് കൊടുത്താലും സക്കാത്ത് കൂടൂലാന്ന് വരും. പിന്നെ വതമാമുൽ ഹുരിയത്തി, പൂർണമായും സ്വതന്ത്രനായിരിക്കണം എന്നതാണ്. ഏതൊഴിച്ച്? മുക്കാത്തബ് ഒഴിച്ച്. മുക്കാത്തബാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവന്റെ കിതാബത്തിന്റെ സംഖ്യ വീട്ടാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവന് സക്കാത്ത് വാങ്ങാം, കൊടുക്കാം. മൂന്നാമത്തെ മറ്റൊരു ഷർത്ത്, അതുമു കൗനിഹി, ഈ സക്കാത്ത് വാങ്ങുന്ന ആള് ആവാതിരിക്കണം ഹാഷിമിയൻ വല മുത്തരിബിയൻ, ബനു ഹാഷിം ഗോത്രക്കാരോ ബനു മുത്തരിബ് ഗോത്രക്കാരോ ആവാതിരിക്കണം. ആ ഗോത്രത്തിന്റെ ഹുക്കുമ് തന്നെയാണ് അവര് മോചിപ്പിച്ചവരും അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചവരും ഈ ബനു ഹാഷിമുകാരുടെയും ബനു മുത്തരിബുകാരുടെയും ഒക്കുമാണ്. അപ്പൊ അതെന്താ, അവര് ആദ്യം പറഞ്ഞോല് അത് വാങ്ങാൻ പറ്റാത്ത നീചന്മാരാ കാഫിരീങ്ങൾ. അതേസമയത്ത് അടിമയാവുമ്പോ അവന് ഉടമ്പില്ലാത്ത കേസ്, അവന് നീചത്തരത്തില്ല. അടിമക്ക് ഉടമ്പില്ല, ഉടമയാക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇവർക്കെന്താ, ഇവരത് വാങ്ങാൻ മാത്രം അല്ല, അവര് മഹാന്മാരാണ്. മഹാന്മാർക്ക് ആരാന്റെ സക്കാത്ത് കൊടുക്കാനും വാങ്ങാനും പറ്റൂല. കൊടുത്താ വിടൂല, അവർക്കൊരു വാങ്ങാനോട്ട് പറ്റൂല. അപ്പൊ അവിടെ പ്രശ്നം, നിങ്ങൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ ആ ഹദീസിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വൈനമായക്ഫീക്കും ഹുമുസുൽ ഹുമുസ്, മുസ്ലിം ഗവൺമെന്റിന്റെ പൊതുഫണ്ടിന്റെ 25 ഭാഗം എന്തുണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ, അത് മതിയല്ലോ നിങ്ങൾക്ക്, പിന്നെ ആരാന്റെ സക്കാത്ത് വാങ്ങണ്ടല്ലോ എന്നുണ്ട്. അപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഹുമുസുൽ ഹുമുസ് ഇല്ലല്ലോ, എന്നാലും പറ്റൂലാണ്. വൈനിൻകത്തായും ഈ ബനു ഹാഷിം ബനു മുത്തരിബുകാരിൽ തൊട്ടും അവരുടെ മൗലകളെ തൊട്ടും നിലച്ചു പോയിട്ടുണ്ടെങ്കിലും ഹുമുസുൽ ഹുമുസി വനീമത്ത് സ്വത്തിന്റെ അഞ്ചിലൊന്നിന്റെ അഞ്ചിലൊന്ന്. അപ്പൊ എത്രയാണത്? അഞ്ചിലൊന്നിന്റെ അഞ്ചിലൊന്ന് എന്ന് പറയുമ്പോ വനീമത്ത് സ്വത്തിനെ അഞ്ചായി പോത്തിട്ട് അതിൽപ്പെട്ട ഒരു വിഹിതം പിന്നെ അഞ്ചാക്കിയിട്ട് അതിൽ ആ ഒരു വിഹിതം ദവിൽ കുർബക്ക, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ടതാ. ആ പറയുന്ന നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർക്കുള്ള അവകാശം ഇന്ന് ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ മുസ്ലിം ഗവൺമെന്റ് തന്നെ ഇല്ല. ഇനി മുസ്ലിം ഗവൺമെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഏത് പറയുന്ന വനീമത്ത് എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ന് നിലവിൽ ഇല്ല. ഇനി പൊതുഫണ്ടിൽ നിന്നിട്ടാണെങ്കിലോ ഗവൺമെന്റ് ഒട്ട് അങ്ങനെ കൊടുക്കുന്നുമില്ല. എന്നാലും സക്കാത്ത് വാങ്ങാൻ പറ്റൂല എന്ന എന്താ കാരണം? ലിഹബരി ഇന്ന ഹാദിഹി സദഖാതി, തീർച്ചയായും ഈ ഫർളാക്കപ്പെട്ട സദഖകൾ, ഫർളാക്കപ്പെട്ട സദഖ എന്ന് പറഞ്ഞാൽ ഐ സക്കവാത്തി, ഈ തീർച്ചയായും ഈ ഫർളാക്കപ്പെട്ട സദഖ എന്ന് പറഞ്ഞാൽ അഥവാ മുസ്ലിങ്ങൾ നൽകുന്ന സക്കാത്തുകൾ ഉണ്ടല്ലോ, ഇന്നമാഹിയ, തീർച്ചയായും ഈ സക്കാത്തുകൾ ഔസാഹുന്നാസി, ജനങ്ങളുടെ അഴുക്കുകളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്.
അത് കൊടുക്കാതെ അവിടെ നിന്ന് അതുകൊണ്ട് അവരുടെ സ്വത്ത് മുഴുവനും അഴുക്കായി പോവും. അതില്ലാതിരിക്കാൻ വേണ്ടി, ഈ സ്വത്തിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് സ്വത്തിൽ നിന്നിട്ട് പുറത്തു കളയുന്ന അഴുക്കാണ്, അത് നിങ്ങൾക്ക് പറ്റൂല. വൈന്നഹാ, ഇങ്ങനെയുള്ള ഈ സദഖകൾ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാലി ആലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ആലിനും അത് ഹലാലാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, രണ്ട് കാരണമുണ്ട്. ഒന്ന്, അവര് ഔസാഹാണ്, നബി തങ്ങൾക്കും കുടുംബത്തിനും അത് പറ്റൂല. മറ്റൊന്ന്, അവരുടെ ആവശ്യത്തിന് ഖുമുസുൽ ഖുമുസ് എന്ന് പറയുന്ന വിഹിതം കിട്ടാനുണ്ട്. അപ്പൊ പിന്നെ ഈ ഔസാഹ് വാങ്ങേണ്ട ആവശ്യവും ഇല്ലല്ലോ. ഇങ്ങനെ രണ്ട് കാരണമുള്ളിടത്ത് ഖുമുസുൽ ഖുമുസ് നിന്നുപോയി എന്നതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിന്റെ അഴുക്കാണ് എന്ന് പറയുന്നത് ഒഴിവാകുന്നില്ല. അപ്പൊ ആ അഴുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അവിടുത്തെ ആലിനോ ഹലാലാവുകയില്ല എന്ന നില ഹുക്മ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ്. ഈ പറയുന്നതാണ് അതിലേറെ വേചാറ്. സക്കാത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലു നബി പറ്റൂല. ആയിക്കോട്ടെ, ഖാന ശൈഖുന. എന്നാൽ ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയാണ്, എന്താ പറയുന്നത്? ബൈത്തിന് സക്കാത്ത് വാങ്ങാൻ പാടില്ല, അത് കൊടുത്താ സക്കാത്ത് വീടൂല എന്നത് പോലെ തന്നെ കുല്ലു വാജിബിൻ, വാജിബായ ഹക്കുകള് അത് അഹ്ലു ബൈത്തിന് കൊടുത്താ പറ്റൂല. വാജിബായത് എന്ന് പറയുന്നതുപോലെ കന്നദരി വൽ കഫാറത്തി, പൊതു നേർച്ച. ഒരു തങ്ങൾ പാപ്പാക്ക് കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയാ പറ്റും, അതായ കൊടുക്കുക. അതല്ലാതെ പൊതുവായി നേർച്ചയാക്കിയ വസ്തു അഹ്ലു ബൈത്തിന് കൊടുത്തൂടാ. അതുപോലെ തന്നെ കഫാറത്ത്, അത് ജിമാഇന്റെ കഫാറത്താവട്ടെ അല്ലാത്ത കഫാറത്താവട്ടെ, ഹലോ കേട്ടോളി, ഈ കഫാറത്ത് പറഞ്ഞ ഇപ്പോട്ടെ വുജൂബായതിൽ പെട്ടതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട ഫർളായ അറവുകള്. നേർച്ച കഞ്ഞി ആയാലും വേണ്ടിയില്ല, അല്ലാത്ത നേർച്ചയായാലും വേണ്ടിയില്ല. ആരുടെ പൊതുവായി നേർച്ചയാക്കിയ വസ്തു സയ്യിദന്മാർക്ക് കൊടുക്കാൻ പറ്റൂല. അതിന്റെ പുറമെ ആ കഫാറത്തും പറ്റൂല. കഫാറത്തും പറ്റൂല എന്ന് പറഞ്ഞാൽ അതിപ്പെട്ടത് അത്രേ ദിമാഉ നുസുക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട് വല്ല പോരായ്മകളും വന്നതുകൊണ്ട് വുജൂബാവുന്ന അറിവ്, ആ അറിവ് വുജൂബാവുന്ന അറിവ്, ആ അറിവിന്റെ മാംസം സയ്യിദന്മാർക്ക് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായോ? ബിഖിലാഫി തത്തവ്വുഇ, സുന്നത്തായ സദഖകള് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റൂലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സദഖ തന്നെ പറ്റൂല. സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയായി പൂർവ്വവേദങ്ങളിലൊക്കെ തന്നെ പരിചയപ്പെടുത്തിയെടുത്ത് അവിടുന്ന് സദഖ സ്വീകരിക്കുകയില്ലെന്നും ഹദിയ സ്വീകരിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദങ്ങളിൽ പരിചയപ്പെടുത്തപ്പെട്ടതിൽ പെട്ടതാ. അതുകൊണ്ടാണല്ലോ പണ്ട് സൽമാൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് യഥാർത്ഥ ആ വേദങ്ങളിൽ പറയപ്പെട്ട നബിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം കുറെ കാരക്ക സംഭരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കും നിങ്ങളെ സ്വഹാബാക്കൾക്കും കൂടി ഞാൻ സദഖയച്ചു കൊണ്ടുവന്നതാണ്, സദഖയച്ചു കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ ആ സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി സ്വഹാബാക്കൾക്കൊക്കെ കൊടുത്തു, നബി തങ്ങൾ അതിൽ നിന്നിട്ട് എടുത്തില്ല. പിറ്റേന്ന് വേറെ കുറെ കാരക്ക സംഘടിപ്പിച്ച് കൊണ്ടുവന്നു അതേ സൽമാൻ റളിയല്ലാഹു തആല അൻഹു, എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഹദിയായിട്ട് കൊണ്ടുവന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച് സ്വഹാബാക്കൾക്ക് വിതരണം ചെയ്യുകയും നബി തങ്ങൾ തന്നെ കുറച്ച് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോ വേദങ്ങളിൽ പറയപ്പെട്ട ആ അവസാനത്തെ നബി തന്നെയാണ് എന്ന് സൽമാൻ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി. അപ്പോ സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
സ്വീകാര്യമല്ല, അവിടെ നിന്ന് വാങ്ങാറില്ല, ഹദിയാണെങ്കിൽ വാങ്ങും. എന്നാൽ അഹ്ലി ബൈത്തിന് സദഖ കൊടുക്ക, സുന്നത്തായ സദഖ കൊടുക്ക. പിന്നെ അദിയ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വീകരിക്കുകയുമായിരുന്നു, ഇനി തങ്ങൾക്ക് തന്നെ ഹലാലായിരുന്നു, പിന്നെ അഹ്ലി ബൈത്തിനും ഹലാലാവും. അപ്പോ ഈ വുജൂബായ നേർച്ച മൃഗങ്ങൾ നേർച്ചയാക്കപ്പെട്ട, ഉദുഹിയത്ത് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ, ഹക്കീഖത്ത് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ, അതുപോലെ തന്നെ അജ്ജിന്റെയോ ഉംറയുടെയോ ഒക്കെ ബന്ധപ്പെട്ട വാജിബാത്തുകൾ വന്നതുകൊണ്ടോ നഷ്ടപ്പെട്ടതുകൊണ്ടോ മുഹറമാത്ത് സംഭവിച്ചതുകൊണ്ടോ ഒക്കെ ഫിദിയ ഇറക്കുകയാണെങ്കിൽ അതൊന്നും അഹ്ലു ബൈത്തിന് കൊടുക്കാൻ പറ്റൂല. അതേസമയത്ത് അഹ്ലു ബൈത്ത് അല്ലാത്തവർക്ക് കൊടുത്ത് അവർ വാങ്ങി, അവർ പാചകം ചെയ്ത ഭക്ഷണം അഹ്ലു ബൈത്തിന് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം കയറി വന്നപ്പം മാംസം വേവുന്ന വാസന കേട്ടു. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കറിന്റെ കൂട്ടത്തിൽ മാംസം കിട്ടൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല ഇവിടല്ലേ മാംസം വേവുന്ന വാസന കെട്ടിയിരുന്നത്, ഇപ്പൊ എന്റെ കറിയിൽ അതൊന്നും കാണാഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതെ, നമ്മളെ പ്രിയപ്പെട്ട ബരീർ റളിയല്ലാഹു തആല അൻഹു ആരോ സദഖ കൊടുത്തതാണ്. ആ ആയിക്കോട്ടെ, ബരീറക്ക് സദഖയിക്കോട്ടെ, സദഖ ബരീർ വാങ്ങി നമ്മക്ക് അതിയാക്കി കൊടുക്ക് അങ്ങനെ. അപ്പോ ബരീർ റളിയല്ലാഹു തആല അൻഹു സദഖ കിട്ടിയതാണ്, അവരത് വാങ്ങിയതോടുകൂടി അവരെ വിൽക്കായില്ലേ, ഇനി പിന്നെ അവരിൽ നിന്നിട്ട് നമുക്ക് എന്താ അധികം വാങ്ങണേന്ന്, അതിന് കുഴപ്പമില്ലല്ലോ. ഇനി അങ്ങനെയല്ല, ഔവനിയൻ സമ്പന്നനായ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഫക്കീറോ മിസ്കീനോ പറയപ്പെട്ട എട്ട് വിഭാഗങ്ങളിൽ പെടാത്ത ഒരാൾക്ക് സക്കാത്ത് കൊടുത്തു. ഇവിടെ ഒനിയ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒനിയ പറഞ്ഞാൽ വല്ല യൂസഫ് അലിയാക്കിയെന്ന് ആയിക്കൊള്ളണമെന്നില്ല. ഈ ഗനിയ എന്ന് പറഞ്ഞാൽ മൻ ഒരാളാണ്, ലഹു അദ്ദേഹത്തിന്റെ ഉടമയിലുണ്ട് കിഫായത്തുൽ ഉംറുൽ ഗാരിബി, ഉംറുൽ ഗാരിബിന് വേണ്ട സമ്പത്തുണ്ട്. ഉംറുൽ ഗാരിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞു ആ ഇപ്പോൾ അയാൾക്ക് എത്ര വയസ്സായെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു 60 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ തന്റെ ജീവിത ചെലവിന് വേണ്ട സമ്പത്തുണ്ട്. എന്നാൽ അങ്ങനത്തെ ആള് ഗനിയ അതല്ല സ്വഹി. ഈ ഉംറുൽ ഗാലിബിന്റെ കിഫായത്ത് എന്നത് അസഹായ അഭിപ്രായം. അപ്പൊ അതിലൊന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ട്, ഈ വലിയ ആണെങ്കിൽ എത്രയാണ്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട അസഹായ അഭിപ്രായ പ്രകാരം ഉംറുൽ ഗാലിബിന് അഥവാ 60 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ട സമ്പത്ത് ഉള്ള ആൾക്കാണ് വലിയ എന്ന് സക്കാത്തിന്റെ ബാബിൽ പറയുള്ളൂ. വക്കീൽ അന്നാ അസഹന്റെ മാറ്റുള്ള രണ്ടാമത്തെ വജി, അഞ്ച് രണ്ടാമത്തെ വജി എന്ന് പറഞ്ഞിട്ട് അലൂര് ടെസ്റ്റ് അടിക്കണ്ട, രണ്ടാമത്തെ വജിയാണ് ഈ കീലാന്ന് പറഞ്ഞ്. മൻ ഒരാളാണ് ഈ വലിയ അറിയണ്, ലഹു അയാളുടെ ഉടമയിലുണ്ട് കിഫായത്ത് സന, ഒരു കൊല്ലത്തേക്ക് വേണ്ട ജീവിത ചെലവിനുള്ള സമ്പത്തുണ്ട്. എന്നാൽ തന്നെ അവൾ വലിയാണ്. ആദ്യം പറഞ്ഞത് ഉംറുൽ ഗാലിബ് ആവുന്ന 60 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ട സമ്പത്തുണ്ടെങ്കിലാണ് വലിയ, അതാണ് സഹ. സഹിന്റെ മുഖാബില രണ്ടാം വജീ പറയുന്നത് അതല്ല, ഒരു കൊല്ലത്തേക്ക് വേണ്ട ജീവിത മാർഗത്തിനുള്ള സ്വത്ത് അയാൾക്ക് ഉടമുണ്ടെങ്കിൽ അയാൾ വലിയനാണ്. ഇനി അങ്ങനെ സ്വത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, മനസ്സിലായില്ലേ. അവിൽ കസ്ബുൽ ഹലാലു, ഹലാലായ തൊഴിലുണ്ട്, സ്വത്ത് കൂടിക്കുന്നൊന്നുമില്ല. ഇയാൾ ഉദ്യോഗസ്ഥനാണ്, ഇയാൾക്ക് ഈ ഉദ്യോഗത്തിൽ നിന്നിട്ടുള്ള വരുമാനം കൊണ്ട് അയാൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള വരുമാനമുണ്ട്. സ്വത്തായിട്ടൊന്നും പറയില്ല. എങ്ങനത്തെ ഹലാലായ ജോലി അല്ല, ഇയാളുടെ അവസ്ഥക്ക് അനുയോജ്യമായ നിരക്ക് ഹലാലായ ഒരു തൊഴിലുണ്ട്, ആ തൊഴിലിന്റെ വരുമാനം കൊണ്ട് ഇയാൾക്ക് ജീവിക്കാൻ കഴിയും. ഇയാളും ഒനിയ തന്നെയാണ്. അപ്പൊ ഒന്നിരിക്കൽ ഉംറുൽ ഗാലിബിലേക്ക് വേണ്ടി വരുന്ന ചെലവിനുള്ള സ്വത്തുടമയിലുണ്ടാവുകയോ, അതല്ലെങ്കിൽ ഹലാലായ തൊഴിലിൽ നിന്നിട്ട് ജീവിത വാരകത്തിന് വേണ്ട വരുമാനം ഉണ്ടാവുകയോ ചെയ്യുന്ന ആളാണ് വലിയ. അങ്ങനെയുള്ള വലിയായ ഐശ്വര്യവാനായ സമ്പന്നനായ ഒരാൾക്ക് സക്കാത്ത് കൊടുത്തു. ഇനി അതുമല്ലെങ്കിൽ ഔ മഖ്ഫിയിൻ ബിനഫഖത്തി ഖരീബിൻ, തന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ ബന്ധത്തിൽപ്പെട്ട ആള് ചെലവ് കൊടുത്തുകൊണ്ട് ജീവിത കാര്യങ്ങൾ നിറവേറുന്ന ആള്, അല്ലെങ്കിൽ നിറവേറപ്പെടുന്ന ആള്, അയാൾക്കും സക്കാത്ത് കൊടുത്തു. കരീബ് എന്ന് പറഞ്ഞാൽ ആരാവാം?
മിൻ അസുലിൻ, ഒരു പക്ഷേ മക്കളാണ്. അപ്പൊ അയാൾക്ക് ചെലവ് കൊടുക്കുന്ന ആരാണ്? ഉമ്മൻബാപ്പി, ബാപ്പ അല്ലെങ്കിൽ വല്യാപ്പ. ഇങ്ങനെ വാപ്പയോ വല്യാപ്പയോ ചെലവിന് കൊടുക്കാനുണ്ട്. അങ്ങനെ ജീവിക്കുന്ന കുട്ടിയാള് ഔ ഫറഇൻ, അതല്ലെങ്കിൽ ആ കരീബാരാണ് ഫറ, അതായത് മക്കളോ പേരമക്കളോ ചെലവിന് കൊടുക്കുന്ന ഉമ്മ വാപ്പമാര് വല്യാപ്പ വല്യമ്മമാര്, അവരും മക്ഫിയും പിന്നെ ഫഖത്ത് കരീബ് എന്ന് പറഞ്ഞപ്പോഴും. അപ്പൊ ഉമ്മി ബാപ്പി മക്കൾക്ക് കഴിവില്ലാത്ത മക്കൾക്ക് ചെലവ് കൊടുക്കണം ബാപ്പ വല്യാപ്പാര്. അതുപോലെ തന്നെ ബാപ്പ വല്യാപ്പാർക്കും ഉമ്മ വല്യമ്മമാർക്കും കഴിവില്ലെങ്കിൽ മക്കള് പേരമക്കൾ അവര് ചെലവ് കൊടുക്കണം. ഇങ്ങനെ മക്കളെ ചെലവിൽ ജീവിക്കുന്ന ഉമ്മ വാപ്പമാര് അല്ലെങ്കിൽ ഉമ്മവാപ്പമാരുടെ ചെലവിൽ ജീവിക്കുന്ന മക്കള്, ഔസൗജിൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ ചെലവ് കൊണ്ട് ജീവിക്കുന്ന ഭാര്യ, ഇങ്ങനെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളിൽ നിന്ന് തന്റെ ജീവിത ചെലവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സക്കാത്ത് കൊടുത്തു. എന്നാൽ ബിഖിലാഫിൽ മഖ്ഫി ബിനഫഖത്തി മുതബറിഇൻ, ചെലവ് കൊടുക്കൽ വുജൂബായ ആളൊന്നുമല്ല, സൗജന്യമായിട്ട് ചെലവ് കൊടുക്കുന്ന ഒരാളാണ്. അയാളുടെ ചെലവ് കൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ എങ്ങനെ, ഒരാള് നല്ല സമ്പന്നന, അയാളുടെ ജേസൻ ഉണ്ട്, മൂപ്പർക്ക് ഒരു നിവൃത്തിയില്ല, അതിൽ ഒരു എളാപ്പുണ്ട്, അയാൾക്ക് ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ ഒരു ഇളയമ്മണ്ട് അതിനൊരു കഴിവുമില്ല, ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ചെലവ് കൊടുക്കും. എളാപ്പ വലിയ കഷ്ടപ്പാടലാണ്, ഏട്ടന്റെ മകന് നല്ല കഴിവുണ്ട്, നമുപ്പര് ചെലവ് കൊടുക്കും. അതുപോലെ തന്നെ മറ്റ് കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് സമ്പന്നനായ ഒരു നല്ല മനുഷ്യനാണ്, അയാൾ ചെലവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മുത്തത്തവ്യ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് സുന്നത്തായ നിലക്ക് കൊടുക്കുന്നതാണ്. അത് വുജൂബല്ല. വുജൂബ് ഉമ്മ വാപ്പ വല്യാപ്പ വല്യമ്മ അങ്ങനെയുള്ള അസുലുകൾക്കും മക്കള് പേരമക്കൾ തുടങ്ങിയ ഫറഇകൾക്കുമാണ് കുടുംബ ബന്ധത്തിന്റെ പേരിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമാവുന്നത്. ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് കൊടുത്താൽ നല്ലതാണ്, കൂലിട്ടും നല്ല കാര്യമാണ്, പക്ഷെ നിർബന്ധമില്ല. ഏതായാലും ഉമ്മ വാപ്പമാരുടെ ചെലവിൽ ജീവിക്കുന്ന മക്കൾക്കോ മക്കളുടെ ചെലവിൽ ജീവിക്കുന്ന ഉമ്മപ്പമാർക്കോ ഭർത്താവിന്റെ ചെലവിൽ ജീവിക്കുന്ന ഭാര്യക്കോ സക്കാത്ത് കൊടുത്തു. ഈ പറഞ്ഞ കോലത്തിലൊന്നും ലംയജ്ദു ദാലിക, ഈ കൊടുക്കുന്ന സംഖ്യ നേരത്തെ പറഞ്ഞ കാഫിർ മുതൽക്ക്, കാഫിറിന് കൊടുത്തത്, അടിമക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത്, അതല്ലെങ്കിൽ സമ്പന്നനായ ആൾക്ക് കൊടുത്തത്, അതല്ലെങ്കിൽ അമ്മവാപ്പമാരുടെയോ മക്കളുടെയോ ചെലവിൽ ജീവിക്കുന്ന, അതല്ലെങ്കിൽ ഭർത്താവിന്റെ ചെലവിൽ ജീവിക്കുന്ന ആൾക്ക് കൊടുത്തത്, ഈ കൊടുത്തത് കൊണ്ടിട്ട് സക്കാത്ത് വിടൂല, അതിന് മതിയാവൂല. വരാത്ത തദ്ദാധികാരിക്ക് അതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല. എപ്പോ ഇങ്കാന ദാഫിഉ, ഈ കൊടുത്ത ആളാണെങ്കിൽ അൽമാരിക്കൂ, മുതലിന്റെ ഉടമക്കാരൻ, മുതലിന്റെ ഉടമക്കാരനാ കൊടുത്തതെങ്കിൽ അതുകൊണ്ട് സക്കാത്ത് വീടൂല. സംഗതി വയം വന്ന ഈ മുതലിന്റെ ഉടമക്കാരൻ ഈ കൊടുക്കുമ്പോൾ അയാൾ ധരിച്ചത് ഇസ്തിഖാഖഹും, ഇവർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളാണെന്ന അവസ്ഥയും കേലും കോലും ഒക്കെ കണ്ടിട്ട് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാ കൊടുത്തത്. പിന്നെയാണ് തിരിഞ്ഞത് ആള് ആഫ്രൈനീന്ന്, അതല്ലെങ്കിൽ അടിമയായിരുന്നു, അതല്ലെങ്കിൽ അഹിലുബൈത്തിൽപ്പെട്ട ആളായിരുന്നു, അതും അല്ലെങ്കിൽ ആള് സമ്പന്നനായിരുന്നോ, അല്ലെങ്കിൽ ഇയാൾക്ക് മക്കൾ ചെലവ് കൊടുക്കുന്നുണ്ട് എന്നോ തുടങ്ങിയ ഈ അവകാശിയാണ് അല്ല എന്നുള്ള കാര്യം പിന്നെ മനസ്സിലായത്. എന്നാലും സക്കാത്ത് വീടൂല, അവർക്ക് സക്കാത്തായിട്ട് മതിയാവൂല, അപ്പൊ വേറെ കൊടുക്കണം. സുമ്മാ ഈ സക്കാത്ത് ഇപ്പറഞ്ഞപ്പെട്ട ആർക്കെങ്കിലും കൊടുത്ത ആളാണെങ്കിൽ എങ്ങനെ കൊടുത്തു? ഇയാള് വാങ്ങാൻ അർഹതപ്പെട്ട ആളാണ് എന്ന് ധരിച്ചുകൊണ്ട് കൊടുത്ത ആളാണെങ്കിൽ ആരാണെങ്കിൽ ഇമാമോ, ഇങ്കാന ദാഫിയു അല്ലിമാമ, കൊടുത്തത് ഇമാമാണ്. ആർക്കാ കൊടുത്തത്? സക്കാത്ത് വാങ്ങാൻ അർഹത ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് മേൽ പറയപ്പെട്ട സക്കാത്ത് വാങ്ങാൻ പറ്റാത്ത ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ ബരിയൽ മാലിക്കൂ, മുതലിന്റെ ഉടമക്കാരൻ സക്കാത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി. എന്നാൽ വല ഉമനുൽ ഇമാമു, ഇമാമ് ഇതിന് നഷ്ടത്തിന് ബാധ്യസ്ഥനാവുകയും ഇല്ല. പക്ഷെ എന്ത് വേണ്ടിവരും?
വലിയ സ്ഥലത്തുൽ മദ്ഫുവ കൊടുക്കപ്പെട്ട സംഖ്യ തിരിച്ചു വാങ്ങണം, അത്രയേ ഉള്ളൂ. അർഹതപ്പെട്ട ആളാണെന്ന് കരുതി കൊടുത്തു, അർഹനല്ലെന്ന് കണ്ടപ്പോ തിരിച്ചു വാങ്ങിയാ മതി. അല്ലാതെ ഇമാം അതിന് ബാധ്യസ്ഥന് ഉത്തരവാദി ഒന്നും അല്ല. എന്നിട്ട് പിന്നെന്താക്കുക, വമസ്തറദ്ദഹു, അങ്ങനെ അർഹതപ്പെട്ട ആളല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അയാളിൽ നിന്നിട്ട് ആ സംഖ്യ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ സ്വറഫഹു, ആ സംഖ്യയെ ഇമാമ് വിനിയോഗിച്ചോളണം, ലിൽ മുസ്തഹഖീന, അവകാശികൾക്ക് വിനിയോഗിച്ചോളണം. അപ്പൊ കൂട്ടത്ത് പറഞ്ഞപ്പം ചില കാര്യങ്ങൾ അവിടെ ഉണർത്തേണ്ടതുണ്ട്. ആ പറയുന്നത് അമ്മാമൻ, ഒരു വ്യക്തി എങ്ങനത്തെ വ്യക്തിയാണ്, ലം യക്തഫി, അയാൾക്ക് മതിയാളില്ല. ആ അതൊക്കെ ഞാൻ വായിച്ചേക്ക്, നിങ്ങളാണ് വായിച്ചാളി. മറ്റേ ജുംല ആരൊക്കെ ആക്കിയിട്ട് വെക്കേണ്ടി വരും, മനസ്സിലെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പുള്ളി വലുതായിരിക്കാരു ഞങ്ങൾ വിചാരണ്ട, ആ ചിലപ്പോ അങ്ങനെ ഉണ്ടാവേ, പുള്ളിയൊക്കെ. പിന്നെ അമ്മാമൻ ഒരാള് ലം യക്തഫി ബിൻ നഫഖത്തിൽ വാജിബത്തിൽ ലഹു, തനിക്ക് നിർബന്ധമായ ഈ കിട്ടേണ്ട നഫഖ, ആ നഫഖ കൊണ്ട് തികയണില്ല. അങ്ങനത്തെ ഒരാള് ആരാണോ തനക്ക് പിന്നെ സൗജൻ ഭർത്താവാണ് ഔ കരീബിൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മക്കളോ അല്ലെങ്കിൽ ഉമ്മവാപ്പമാരോ ആണ്, ഇങ്ങനെ തനിക്ക് ചെലവ് തരൽ വുജൂബായ വ്യക്തിയിൽ നിന്നും തനിക്ക് നിർബന്ധമായി ലഭിക്കുന്ന ഈ ചെലവ് കൊണ്ട് തന്റെ ആവശ്യം നിറവേറുന്നില്ല. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാല് ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവ് മിസ്കീനാണ്. അപ്പോ മൂന്ന് കാറ്റഗറിയാണല്ലോ ചെലവ് കൊടുക്കല് പെണ്ണുങ്ങൾക്ക്. സമ്പന്നരായ ഭർത്താക്കന്മാര് ഏറ്റവും നല്ല നിലയിലും, ദരിദ്രരായ ഭർത്താക്കന്മാർ ഏറ്റവും ചുരുങ്ങിയ തോതിലും, ഇടത്തരക്കാരായ ഭർത്താക്കന്മാര് മിതമായിട്ടുമാണ് കൊടുക്കേണ്ടത്. എല്ലാരും ഒരു കണക്കല്ല. അപ്പോ ഈ പെണ്ണിന്റെ ഭർത്താവ് കുറച്ച് പാവപ്പെട്ട ആളാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ തോതിലുള്ള ചെലവ് കൊടുക്കാനുള്ള കഴിവേ അയാൾക്കുള്ളൂ, അത്ര അയാൾ കൊടുക്കണുള്ളൂ. ഇപ്പോഴാണെങ്കിലോ ഒരു തീറ്റ പണ്ടാറ തിന്നാലും ഇങ്ങോട്ട് പൂതിയ ജൂല. അപ്പൊ നോക്കുമ്പോ ഓള ചെലവിന് ഇയാള് കൊടുക്കുന്നത് തികയണില്ല. അങ്ങനത്തെ അവസ്ഥ വരുമല്ലോ. ഇനി അതല്ലെങ്കിൽ ഇവക്കെന്നും സുഖടാ, ഇവൾ ചെലവിനൊക്കെ ലോങ് കിട്ടുന്നുണ്ട്. ഈ ചെലവിന് കിട്ടുന്നത് കൊണ്ട് ഇവളുടെ ഭക്ഷണ ചെലവും ചികിത്സ ചെലവും കൂടി നടത്തിക്കൊണ്ടുപോകാൻ കഴിയണില്ല. സീറ്റ പണ്ടാറം തന്നെ കൊള്ളണമെന്നില്ല, അതിനാ പറയുന്നത്. ഞാൻ അല്ലാതെ മോഡലാണ് അപ്പൊ പറയുന്നത്. കിട്ടമാന്യമായിട്ട് സമ്പന്നനായ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന നിലക്കുള്ള ചെലവിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ചെലവ് കൊണ്ട് അവളുടെ നിത്യ ഭക്ഷണ ചെലവ് കഴിയണം. ഇവളൊരു രോഗിയാണ്, മരുന്ന് അങ്ങാനും ചികിത്സ ചെലവും അതും അതുകൊണ്ട് തന്നെ വഹിക്കണം. രണ്ടിനും കൂടി തികയണില്ല, എന്നാലും മതി. അപ്പൊ വുജൂബായ ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ മക്കളിൽ നിന്നിട്ട് ബാപ്പാക്കും പല്ലിയാപ്പാക്കും ഉമ്മാക്കും പല്ലിമ്മാക്കും ചെലവിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്മ ബാപ്പ ബാലിൽ നിന്നിട്ട് മക്കൾക്ക് ചെലവിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ വുജൂബായ ഖദ്ർ കിട്ടിയത് കൊണ്ട് ഇയാളുടെ നിത്യ ചെലവ് നടന്നു പോകുന്നില്ല. നേരത്തെ പറഞ്ഞേക്ക് ഒരു പക്ഷേ തീർച്ച പണ്ടാറായിട്ട്, അതല്ലെങ്കിൽ വല്ല രോഗങ്ങളോ മറ്റോ ബാധിച്ചത് കൊണ്ട് ചെലവ് താഴ്ത്തി പോകാൻ കഴിയുന്നില്ലെങ്കിലോ ഫയോത്തീഹി അൽ മുൻഫിഖു, അവന് സക്കാത്ത് കൊടുക്കാൻ പറ്റും. ആർക്ക് കൊടുക്ക? ഇവന് ചെലവ് കൊടുക്കുന്ന ആൾക്ക് തന്നെയും പറ്റും. വയറുഹു, അല്ലാത്തവർക്കും കൊടുക്ക ഉണ്ടോ? അപ്പൊ അങ്ങനത്തെ സക്കാത്ത് കൊടുക്ക. ഇപ്പൊ ഒരു പെണ്ണാണ്, ഭർത്താവ് ഉണ്ട്, ഭർത്താവിനനുസരിച്ച് ജീവിക്കുകയാണ്. പക്ഷെ പെണ്ണിന്റെ ഭർത്താവ് ഇടത്തരക്കാരനാണ്, സാമ്പത്തിക സ്ഥിതി ഇടത്തരക്കാരനാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ആളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചെലവേ അയാൾ കൊടുക്കുന്നുള്ളൂ. ഇവളുടെ ജീവിതാവശ്യത്തിന് അതുകൊണ്ട് തികയുന്നില്ല. എന്നാൽ പോരാത്തതിലേക്ക് സക്കാത്ത് കൊടുക്കാം, അത് വാങ്ങുകയും ചെയ്യാം. ഏതുവരെ ഹത്താബിൽ ഫഖീർ, ഫഖീർ തരത്തിന്റെ പേരിൽ തന്നെയും വാങ്ങാം.
മറ്റൊരാളുടെ വാജിബായ ചെലവ് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഫക്കീർ മിസ്കീനി എന്ന നിലക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റൂല എന്നല്ലേ നമ്മൾ പറഞ്ഞു പോരല്. അത് ഒരു പൊതു പറച്ചിലാണ്. സൂക്ഷ്മമായ പരിശോധനയിൽ ഈ ഫർളായ ചെലവ് കൊണ്ട് ഇവളുടെ നിത്യ ചെലവിന് തികയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ വാങ്ങാം എന്നാ പറഞ്ഞു. തന്നെയല്ല ജുസുൽ മഖ്ഫിയു ബിഹ ഈ അൽ അഖ്ദു ബിഗൈരിൽ മസ്കനത്തി വൽ ഫർഖ് വയക്ഫി വയജൂസു ജായിസാവ്. പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന ഉണർത്തുന്ന ഒരു മസല തന്നെ ഇത്. ഭർത്താവുള്ള ഒരു പെണ്ണ് തന്നെയാണ്, പക്ഷേ ഇവൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ചെലവിനത് തികയുന്നുണ്ടെങ്കിൽ ഫക്കീർ മിസ്കീന് എന്ന അയാൾക്ക് പറ്റൂല. ചെലവിന് തികയുന്നില്ലെങ്കിൽ ഫക്കീർ മിസ്കീൻ എന്നുള്ള അയാൾക്ക് തന്നെ വാങ്ങാം. ഇനി ചെലവിന് ഇതുകൊണ്ട് തന്നെ തികയുന്നുണ്ടെങ്കിലും വാങ്ങാം, അല്ലാഹു സക്കാത്ത് വാങ്ങാം. ബിഗൈറിൽ മസ്കനത്തി വൽ ഫഖരി, ഫക്കീർ മിസ്കീന് എന്ന നിലക്ക് അല്ലാതെ വേറെ നിലക്ക് വാങ്ങാ എപ്പം. ഇൻ ഉജിദ ഫീ, വേറെ സിഫത്ത് അവനിൽ ഉണ്ടെങ്കിൽ, ഇസ്തിഹ്ഖാഖ്, വേറെ ഇസ്തിഹ്ഖാഖ് അവനിൽ ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞാൽ എന്താ, നിത്യ ചെലവിന് ഭർത്താവ് ചെലവ് കൊടുക്കുന്നുണ്ട്, ഓനത് കൊടുക്കും വേണം, അതുകൊണ്ട് അവൾ ജീവിച്ചു പോവുകയും ചെയ്യും, പോരായ്മയൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു സംഗതി വശാൽ വലിയൊരു സംഖ്യ കടപ്പുന്നു ഇനി പെണ്ണിന്. എന്നാൽ അവൾക്ക് ഫക്കീർ മിസ്കീൻ എന്നൊരാൾക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല, പക്ഷേ കടം കൊണ്ട് വലഞ്ഞവൾ എന്ന നിലക്ക് സക്കാത്ത് വാങ്ങാം. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ബാപ്പാക്കുമ്മാക്കും മക്കള് ചെലവിന് കൊടുക്കുന്നുണ്ട്, ചെലവിന് പോരായി ഒന്നുമില്ല, പക്ഷേ ബാപ്പാക്ക് അത്യാവശ്യമായിട്ട് ഡൽഹി വരെ ഒന്ന് പോയി വരണം എന്നൊരാവശ്യം, അതിനുള്ള സാമ്പത്തിക വസ്തുതി അവരില്ല. ബാപ്പാന് ഡൽഹിക്ക് യാത്ര അയക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും മക്കൾക്ക് ഉജൂബില്ല. അപ്പോ മുസാഫർ ഇബ്നു സബീൽ എന്ന നിലക്ക് ഇയാൾക്ക് സക്കാത്ത് വാങ്ങാം, അയാൾക്ക് ഫക്കീർ മിസ്കീൻ എന്നുള്ള അയാൾക്ക് വാങ്ങാൻ പറ്റൂലെങ്കിലും ഇങ്ങനെ. ഈ സക്കാത്ത് പഠിക്കൽ ആചാരത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കൊള്ളണം എന്നില്ല, തനിക്ക് ചെലവ് തരാൻ ബാധ്യതപ്പെട്ട ആളുകളിൽ നിന്ന് വരെ വാങ്ങാം. കാരണം ചെലവിന് കൊടുക്കുന്നതുകൊണ്ട് ഫക്കീറും മിസ്കീനും അല്ലാതെയാകുള്ളൂ, ബാക്കിയുള്ള ഗുണങ്ങള് വരാലോ. അപ്പൊ അതൊരു സഫർ ഉദ്ദേശിക്കുന്നു, ഹലാലായ സഫർ, അതിന് വേണ്ട സാമ്പത്തിക സ്ഥിതി ഇല്ല, മകന്റെ ചെലവിലാ ജീവിക്കുന്നത്, ആ മകന്റെ സക്കാത്തിൽ നിന്ന് തന്നെ വാപ്പാക്ക് എന്ത് വാങ്ങാ, മുസാഫർ എന്ന നിലക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റും. അതിപ്പോ ചെലവ് കൊടുക്കൽ നിർബന്ധമാവുന്നവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ചയാണ് പറഞ്ഞത്. ഇനി വേറെ പറയുന്നത്, വയുന്തബൂ സുന്നത്താക്കപ്പെടും നിസൗജത്തി ഒരു പുതിയ എണ്ണിന് ഓളെ പുതിയ പ്ലക്ക് കൊടുക്ക മിൻ സക്കാത്തിഹ അവളുടെ മുതലിന്റെ സക്കാത്തിൽ നിന്നും. പെണ്ണ് നല്ല പണക്കാരത്തി ആട്ടിക്കോളി, പുതിയാപ്പളയാണെങ്കിലോ മൂപ്പരിങ്ങനെ എന്ന ജാതിയ, വല്ലതും കിട്ടിയായി കിട്ടിയില്ലെങ്കിൽ ആയി എന്ന് പറഞ്ഞാൽക്ക് ഇങ്ങനെ നീണ്ടെലിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾ മലപ്പുറത്തുകാരെ അറിയാലോ, ഒരു നീണ്ടെലിഞ്ഞ് ജീവിക്കാണ്, അങ്ങനെ ഒപ്പിച്ചും ഒത്തും എടങ്ങാറായി പോവാണ് എന്ന് പറഞ്ഞാൽ ഫക്കീറാണ് അല്ലെങ്കിൽ മിസ്കീനാണ്. അങ്ങനത്തെ ആള് ഇവളാണെങ്കിലോ ഓള് നല്ല പണക്കാരത്തിയാ, എന്നാ മൂപ്പത്തിയാര് സക്കാത്ത് പുറത്തെ പഠിക്കൽ ആചാരൊട്ടിക്ക് കൊടുത്തോളന്നില്ല, പുതിയ ആപ്പിളക്ക് തന്നെ കൊടുക്ക. ആ വയന്നോവറായിട്ട് ഇങ്ങനെ വയന്നിറക്കണേ, വയന്നോവറായ പഴയ ജാതിയിൽ ഉണ്ടാവില്ല, ഇതങ്ങനല്ല, മിസ്കീൻ തരം കൊണ്ട് വയന്നോവരാ. എന്നാൽ പുതിയ ആപ്പിളക്ക് തന്റെ സക്കാത്തിൽ നിന്ന് കൊടുക്കാം എന്നല്ല, കൊടുക്കൽ ഉത്തമമാണ്. എത്രത്തോളം ഹത്താബിൽ ഫഖീർ, ഫഖീർ എന്ന നിലക്കോ വൽ മസ്കനത്തി മിസ്കീൻ എന്ന നിലക്കോ പോലും ഭർത്താവിന് കൊടുക്കൽ സുന്നത്താണ്. പറഞ്ഞാൽ ഇയാളുടെ നിത്യ ചെലവിന് വേണ്ട വരുമാനം ഇല്ലാത്ത ഫക്കീറോ മിസ്കീനോ ആണ് പുതിയപ്പള, അങ്ങനെ വളരെ വിഷമിച്ച് ജീവിക്കുന്ന ആളാൻ എങ്കിൽ, ഭാര്യയാണെങ്കിൽ നല്ല സമ്പന്നയാണെങ്കിൽ ഭാര്യയുടെ സക്കാത്തിന്റെ നിശ്ചിതമായ ഒരു വിഹിതം ഈ പുതിയാപ്പിളക്ക് തന്നെ കൊടുക്ക. സംഗതി ബന്ധ പുതിയാപ്പിളത് വാങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് അംഫക്കഹ, ഈ സക്കാത്തായി വാങ്ങുന്ന ഈ തുകയെ അവൻ ചെലവഴിക്കുമെങ്കിലും അറിയാ അവളുടെ മേലിൽ തന്നെ. കാരണം ഓക്ക് ചെലവിന് കൊടുക്കാൻ വേറെ വൈകില്ല ഞാൻ, അപ്പൊ ഓളം സക്കാത്തിന്റെ പൈസ വാങ്ങിയിട്ട് അത് തന്നെ പിറ്റിയെന്ന് ഐഡിയ എങ്ങാനും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഭർത്താവിന് ചെലവ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് ഒരിക്കലും ഇല്ല.
അപ്പൊ ചെലവ് കൊടുക്കൽ നിർബന്ധം ഇല്ലാത്ത ബന്ധക്കാരനാണ്. ആ നിരക്ക് നോക്കുമ്പം ഭർത്താവിനാണ് മറ്റാരെക്കാളും മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ തന്റെ തന്റെ അങ്ങനെ വരാം, ഭർത്താവ് സമ്പന്നനല്ല ഭാര്യ നല്ല സമ്പന്നയാ, അങ്ങനെ വരാ പലപ്പോഴും വരാം. അങ്ങനെ വന്നാൽ ഈ ഭാര്യയുടെ സക്കാത്തിന്റെ വിഹിതം ഭർത്താവിന് കൊടുക്കാം. ആ കൊടുത്ത സംഖ്യ അയാൾ വാങ്ങുമ്പോ അയാളുടെ വരുമാനത്തിന്റെ മാർഗത്തിൽ പെട്ടതുകൊണ്ട് അയാൾ അതുകൊണ്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും ചെരുവിന് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാല ശൈഖുന ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഉസ്തമി റഹ്മഹുള്ള തങ്ങൾ പറയാണ്, വല്ലദി യൽഹറു മനസ്സിലാണത് ലാഹിറാവുന്നത് അന്ന ഖരീബുൽ മൂസിറ, ഒരു ആളുടെ കുടുംബക്കാരൻ എന്ന് പറഞ്ഞ മക്കളുണ്ട്, നല്ല പൈസക്കാരായ മക്കളാ. പക്ഷേ മക്കള് തന്തക്ക് ചെലവിന് കൊടുക്കണില്ല, വല്യാപ്പാക്കും വല്യമ്മാക്കും ചെലവിന് കൊടുക്കണില്ല, അല്ലെങ്കിൽ ഉമ്മാക്കും പാപ്പാക്കും ചെലവിന് കൊടുക്കണില്ല, ആള് നല്ല പൈസക്കാരൻ തന്നെ. ഇങ്ങനെ കഴിവുള്ളവനായിരിക്കുന്ന ബന്ധുക്കാരൻ ലവിം തന അവൻ വിസമ്മതിച്ചു മിനൽ ഇൻഫാഖ് അലൈഹി, താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായി ഈ ബന്ധുക്കാരന് ചെലവ് ചെയ്യാൻ വിസമ്മതിച്ചു, ഓൻ കൊടുക്കണില്ല. ഇവരിൽ നിന്നിട്ട് ഈടാക്കാൻ ഈ കുടുംബക്കാരൻ അശക്തനായി ബിൽ ഹാക്കിം, ഈ കോടതി മുഖേനെ. എന്ന് പറഞ്ഞാൽ രണ്ട് മാർഗ്ഗമാണുള്ളത്, ഒന്ന് സ്വമേധയാ ഈ ബാപ്പാനും വല്യാപ്പാനും ഉമ്മാനും വല്യമ്മാനും പോറ്റേണ്ട ബാധ്യത മക്കൾക്കുണ്ട്, സാമ്പത്തികമായി കഴിവുള്ള മക്കൾക്കുണ്ട്. പക്ഷെ ഇവൻ ബാപ്പാനിമ്മാനും തിരിഞ്ഞു നോക്കൂല, ബാപ്പാനിമ്മാനും തിരിഞ്ഞു നോക്കൂല, അയച്ച പട്ടിണി കിടക്കാണ്, എറുംപരിച്ചൊക്കെ മരിക്കണില്ലേ ഇപ്പൊ ഓരോരുത്തർ എന്നതുപോലെ. എന്നാ പിന്നെ അവിടുത്തെ രണ്ടാമത്തെ ഒരു വഴിയുണ്ട്, കോടതി പോയാൽ കോടതി ഈ കഴിവുള്ള മക്കളിൽ പേരമക്കളിൽ നിന്നിട്ട് ഇവർക്ക് ജീവിക്കാൻ വേണ്ട വിഹിതം പാസാക്കി കൊടുക്കും. അതിന് പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിലോ ഓർത്തിയ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് സക്കാത്ത് നൽകപ്പെടാം. ഹൈനീൻ എന്ന് പറഞ്ഞാൽ ബന്ധുവായിരുന്ന കഴിവുള്ളവൻ കൊടുക്കുന്നുമില്ല, ഭരണാധികാരി മുഖേന ഈടാക്കാൻ മാർഗവും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ള ആളുകൾക്ക് അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. ഇപ്പൊ ബന്ധുവിന്റെ ചെലവ് കൊണ്ട് ജീവിച്ച് ഫക്കീർ മിസ്കീൻ അല്ലാതെ ജീവിക്കേണ്ട മനുഷ്യനാണ് ഇയാള്. ഇയാളെ മക്കള് പേരെ മക്കൾക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ മക്കള് ചെലവിന് കൊടുക്കണില്ല, കോടതി പോയിട്ട് ഈടാക്കാനുള്ള നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ നാട്ടുകാർക്ക് അത്തരക്കാരായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാം എന്നാണ് ലാഹിറാവുന്നത്. എന്തുകൊണ്ട് കൊടുക്കാന്ന്? ലിതഹഖ്ഖി ഫഖ്രിഹി ഔ മസ്കനതിഹി, ഈ വ്യക്തി ഫക്കീറാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അൽ മസ്കനതി, അല്ലെങ്കിൽ അയാൾ മിസ്കീനാണെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അൽ ആനാ അറിഞ്ഞാൽ രണ്ടും ഇല്ലാതക്കുമ്പോ ഈ കഴിവുള്ള ബന്ധു കൊടുക്കുന്നുമില്ല, ഹാക്കിമു മുഖേന ഈടാക്കാൻ നിവൃത്തിയുമില്ല. ഇപ്പൊ പിന്നെ അയാൾ ജീവിക്കണ്ടേ? അപ്പൊ അയാൾ ഫക്കീറാണ് അല്ലെങ്കിൽ മിസ്കീനാണ്, അപ്പൊ ബാക്കി നാട്ടുകാർ കൊടുക്കുക. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു, ആരെപ്പറ്റി? ഫി ബാലിഗിൻ, ഒരു പ്രായപൂർത്തിയെത്തിയ മനുഷ്യനെ സംബന്ധിച്ച്. എങ്ങനെയാണ് ആള് പ്രായപൂർത്തിയെത്തിയത്? താരിക്കല്ലി സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്നവനായ നിലക്ക് പ്രായപൂർത്തിയെത്തിയവനാണ് എന്ന് പറഞ്ഞാൽ അപ്പൻ നേരത്തെ തന്നെ പടിഞ്ഞാട്ട് ഉന്തി തള്ളിട്ടാലും കൂടി പടിഞ്ഞാട്ട് ഗൂരാജാതിയ. ചെറുപ്പത്തിൽ തന്നെ ചെക്കൻ അങ്ങനെ പ്രായപൂർത്തി എത്തിയപ്പോഴും അങ്ങനെ അങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്നവനായ നിലക്ക് പുരോഗായി ഒരുത്തൻ. എന്താന്ന് ചോദിച്ചാത്ത്? കസലൻ, മടി കാരണം. അന്നേരം ഉജൂബിയത്തിന് നിഷേധിച്ചുകൊണ്ടല്ലാന്ന് അർത്ഥം, ഉജൂബിയത്തിന് നിഷേധിച്ചുകൊണ്ടാണെങ്കിൽ കാഫറാവും. അപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞു കാഫർ കൊടുക്കാൻ പറ്റൂല എന്നാ പടിയും വരും. ഇവിടെ വുജൂബാണെന്നുള്ളത് നിശ്ചയിച്ചിട്ടൊന്നും അല്ല, എവിടെയെങ്കിലും ഇങ്ങനെ റോട്ടക്കത്ത് കൂട് കെട്ടിയിട്ട് അയില് പാർക്കണ അമുക്കാണ്. പണ്ട് കാലത്തൊക്കെ ആലൂരെ ഓകാലത്ത് നമുക്ക് ഉത്തരക്കലേ, ഇപ്പൊ ഓകാലൊട്ടില്ലാണും, അതുകൊണ്ട് തന്നെ കുപ്പിച്ചില്ല ചെക്കന്മാരാരും ഓകാലത്ത് നമുക്ക് ഉത്തരക്കലുമില്ല. മറിച്ച് ബസ് സ്റ്റോപ്പ് എന്നുള്ള പേര് പറഞ്ഞിട്ട്, ബസ് സ്റ്റോപ്പ് ഒന്നും അല്ല, ബസ് സ്റ്റോപ്പ് എന്നുള്ള പേര് പറഞ്ഞിട്ട് ഒരു കൂട് കെട്ടിണ്ടാക്ക ചെയ്യ. എന്നിട്ട് ആ കൂട്ടിലുണ്ടാവും രാവും പകലും നട്ടപാതിരക്ക് ചെന്നാലും കാണാം ഒരു നാലഞ്ചെണ്ണ അയിലിങ്ങനെ ഒരു രണ്ടു മൂന്ന് മൊബൈലും ആയിട്ട് ചുരുണ്ട് ഇങ്ങനെ കുത്തരക്കിയ കിടക്കുകയോ ചെയ്യുന്നു. ആ ജാതി അമുക്ക് അങ്ങനൊക്കെ ഓപ്പൻ നിക്കാരം മുജൂബില്ല എന്നൊന്നും ഓൻ പറയുന്നില്ല, പക്ഷെ ഓൻ അമുക്കായിക്കൊണ്ട് തന്നെ ജീവിച്ച് കസരൻ.
ഇങ്ങനെയുള്ള ഒരാള് ആള് ഫക്കീറാണ്, കാരണം ഒരു പണിയില്ല. ആ ക്ലബാണ് അതിനൊപ്പം ആകെ ക്ലബ്. കേക്കോർത്തും ക്ലബ്, പടിഞ്ഞാറോർത്തും ക്ലബ്, തെക്കോർത്തും ക്ലബ്, വടക്കോർത്തും ക്ലബ്, പള്ളിന്റെ മുന്നിലും ക്ലബ്. എന്നിട്ട് ഇത് ഇങ്ങനെ കുത്തിരിക്ക എന്താണ്? ഒരു മൊബൈൽ ഉണ്ടാവും, അതിന് പല ദുന്യാവിലുള്ള അങ്ങനെ മജ്മഅ് ബഹ്റൈനി മുഴുവനും കാണുന്ന ഒരു മൊബൈൽ ഉണ്ടാവും, അതുമായിട്ട് ഇങ്ങനെ കുത്തിരിക്ക. നിൽക്കാരുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളും ഇല്ല. മനുഷ്യനാണോ എന്നുള്ളതിന് രണ്ട് കാലുള്ളൂ എന്നുള്ള ഒരൊറ്റ അടയാള, അല്ലെങ്കിൽ മനുഷ്യനാന്ന് തന്നെ പറയാൻ പറ്റൂല. എന്നാൽ അന്നഹു ലാ യഖ്ബിദുഹ ലഹു, അവന് വേണ്ടി സക്കാത്ത് വാങ്ങാൻ പറ്റൂല. ഇല്ലാ വലിയുഹു, അവന്റെ രക്ഷിതാവ് ഉണ്ടെങ്കിൽ രക്ഷിതാവിന് കൊടുക്കാം. ഇവ ഫക്കീറാണ്, മിസ്കീനാണോ, അവന്റെ അടുക്കൽ 5 പൈസയില്ല, അരക്കായ്ക്കുള്ള വരുമാനം ഒട്ടില്ലാണ്, പണിയെത്താ റോഡ് നടക്കുക, കേക്കും പടിഞ്ഞാറും ഇങ്ങനെ നടക്കുക, തൊള്ളിയും കാട്ടിയിട്ട് ഇങ്ങനെ നട്ടപാതിരക്കൊക്കെ ഏതെങ്കിലും ഓകാലത്തിന്റെ താഴത്ത് ഇങ്ങനെ തലയും താത്തി കുത്തിരിക്കണാണ്. അപ്പൊ എന്താ തലയും കാത്തി കുത്തിരിക്കണെന്ന് വെച്ചാൽ ഈ മൊബൈലിലാണ്. ഇതല്ലാതെ ഒന്നുമില്ല. എന്നാ പിന്നെ അവന് സക്കാത്തില്ലാതെ അവൻ ചത്തുപോകും. എന്നാ സക്കാത്ത് ഓന് കൊടുക്കാൻ പറ്റുമോ? ഓന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റൂല. ഓന്റെ രക്ഷിതാവ് ഉണ്ടെങ്കിൽ ആ രക്ഷിതാവിന്റെ കയ്യിൽ കൊടുത്തോളണം. ഏതുപോലെ ഐക്ക സ്വബീൻ വമജ്നൂനിൻ, ആ കുട്ടികള് കുട്ടികള് അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്ത ആള്, അവർക്കൊന്നും നേരിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂലല്ലോ. വാപ്പ ജീവിച്ചിരിക്കാത്ത കുറെ എത്തിയും കുട്ടികളുണ്ട്, അവര് ഫക്കീറന്മാരാണ്, അവര് മിസ്കീന്മാരാണ്. അങ്ങനെയുള്ള ഫക്കീറും മിസ്കീനും ആയിരിക്കുന്ന ഈ കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കാം, പക്ഷെ അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റൂല. അവരെ രക്ഷിതാവാരാധിച്ച് അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഫക്കീറായ അല്ലെങ്കിൽ മിസ്കീനായിരിക്കുന്ന ഒരു ഭ്രാന്തനുണ്ട്, മാനസിക രോഗിയുണ്ട്, അയാൾക്ക് സക്കാത്തിന് അർഹനാണ്, പക്ഷെ സ്വന്തം കയ്യിൽ കൊടുക്കാൻ പറ്റൂല. എന്നതുപോലെയാണ് ഈ താരിഖു സലാത്തായി പ്രായപൂർത്തി എത്തിയ ആള്. അപ്പോ ഫലാത്തോ, ഇങ്ങനെ താരിഖു സലാത്തായ നിനക്ക് പ്രായപൂർത്തി എത്തിയ ആൾക്ക് സക്കാത്ത് നൽകപ്പെടാൻ പറ്റൂല. വൈങ്കാനു, അവന്റെ രക്ഷിതാവ് സ്ഥലത്ത് ഇല്ലെങ്കിലും പറ്റൂല, സ്വന്തം കൊടുക്കാൻ പറ്റൂല, കൊടുത്താൽ സക്കാത്ത് വിടൂല, കാരണം അവൻ അത് വാങ്ങാൻ അർഹനല്ല നേരിട്ട്. ഖിലാഫ ലിമൻ സാമഹു, ചില ഇമാമിങ്ങൾ പറഞ്ഞു ആള് വലിയ സ്ഥലത്തില്ലെങ്കിൽ അവന്റെ അടുത്ത് കൊടുക്കാന്നൊക്കെ, അത് ശരിയല്ല എന്നാണ് ഇബ്രാഹിം റൈത്തണി തങ്ങൾ പറഞ്ഞു. നിക്കിരിക്കാത്ത നിലക്ക് എന്താണ്, നിക്കിരിക്കാത്ത നിലക്ക് പ്രായപൂർത്തി എത്തിയവനെ പറ്റിയാണ് അത് പറഞ്ഞത്, കാരണം ആള് ഫാസിഖാണ്, റഷീദായി ബുലൂഖായിട്ടില്ല, അതാണ് പ്രശ്നം. ഇനി അങ്ങനെയല്ല, ഖിലാഫ് അതെ രക്ഷിതാവ് ആരാന്ന് വെച്ചാൽ അത് ബാപ്പേനെ ആയിക്കോളുന്നില്ല, മാനേജറെ ഏൽപ്പിച്ചാ മതി. ഈ ചങ്ങായി നിക്കാരം ഉപേക്ഷിച്ച് ഇടക്ക് വന്നതാ എന്ന് പറഞ്ഞാൽ ചെറിയതായിരുന്ന നല്ലോണം പെരക്കാര് ബാപ്പയൊക്കെ ശ്രദ്ധിച്ച് ഉമ്മ ശ്രദ്ധിച്ച് നേരത്തിനൊക്കെ നിസ്കരിച്ചിരുന്നു. അങ്ങനെ നിസ്കാരം നിലപാടും ഒക്കെ ഉണ്ടായി. ഒരു 10-15 വയസ്സേരെ ഒരു കുഴപ്പമില്ല ചെക്കന്. പിന്നെ ഒരു 10-16 വയസ്സായപ്പോ കാണി ചെറും തൊങ്ങലും കുത്തി ഏതോ ഹാൻസ് വെക്കുന്ന ചെക്കന്മാരെ കൂട്ടത്തിൽ കൂടി മൊബൈലിന്റെ അടിമയായിട്ട് ഈ നിക്കാരും നിലപാടും ഒന്നും ഇല്ലാതെ മറ്റേ ക്ലബ് മെമ്പറായത്. പണ്ട് ഇനി പറയാ ഓകാലം കമ്മിറ്റി അങ്ങന്നാ, ഓകാലം കമ്മിറ്റി മെമ്പറായത് പിന്നെയാണ്. എന്നാലോ എന്നാ ആളിപ്പോൾ ഫാസിഖാണെങ്കിലും എന്തല്ല മഹജൂർ അലഹി ആയിട്ടില്ല, അതുകൊണ്ട് അവന് സക്കാത്ത് വാങ്ങാം. ഇനി അതുമല്ല, ഫാസിഖായിക്കൊള്ളുന്നില്ല, തബ്ദീറുഹു മുതല് ചെലവാക്കുന്നോടത്ത് വിവേചനമില്ല, ഹക്കും ബാത്തിലും നോക്കാതെ ദുർവ്യയം ചെയ്യാണ് മുതല്. അങ്ങനെയുള്ള ആള് അതോടുകൂടി വല്ല മെഹജർ അലഹി, അവന്റെ മേലിൽ എന്ത് വന്നിട്ടില്ല, കോടതി ജപ്തി നടത്തിയിട്ടില്ല, കൈകാര്യ അധികാരം എടുത്തു കളഞ്ഞുകൊണ്ടൊരു ജപ്തി ചെയ്യലുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ അവന് കൈകാര്യം ചെയ്യാൻ പാടില്ല, അപ്പൊ അവന് കൊടുത്തേക്കാനും വാങ്ങാനും പറ്റൂല. അങ്ങനെ ഹജർ ചെയ്യപ്പെടാത്ത തബ്ദീർ ചെയ്യുന്നതാണ് മുതല് ഹക്കും ബാത്തിലും ഖൈറും ഷറും നോക്കാതെ ചെലവാക്കുന്ന ആളാണ്. എന്നാൽ ഫൈനഹു യഖ്ബിദുഹ, ഹജർ ചെയ്തിട്ടില്ലെങ്കിൽ അവന് സക്കാത്ത് വാങ്ങാൻ പറ്റും. നല്ല സ്വാധീനങ്ങൾക്ക് കൊടുക്കൽ നല്ലത് തന്നെയാണ്, അതാണ് അഫ്ദൽ. ഇനി ഒരാള് ഒരു ഫാസിഖിനാണ് കൊടുത്തു എന്ന് വെക്ക, ഫാസിഖിന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, സക്കാത്ത് വീടുമൊക്കെ ചെയ്യും. പക്ഷേ അവിടെ ഒരു ഷർത്തുണ്ട്, ഇല്ലാൻ അലിമ
ഈ കൊടുക്കുന്ന ആൾ അറിഞ്ഞാലോയിക്കന്നഹു ഈ ചങ്ങായി ഫാസിഖായ വ്യക്തി യസ്തഈനു ബിഹാ ഈ സക്കാത്ത് കൊണ്ട് സഹായകമാകും അലാ മാസിയത്തിൻ ഹറാമിന്റെ മേൽ എന്ന് പറഞ്ഞ അവന്റെ കായിലുണ്ടെങ്കിൽ ചാപ്പ് പോയി കുടിച്ചു കായില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഊകാലത്തുമ്പോ കുത്തിരിക്കണെന്നുള്ളൂ എന്നാ പിന്നെ ഓനെ വിളിച്ചെടുത്ത് സക്കാത്ത് കൊടുത്താൽ എന്താ ഒപ്പം പോവും അടുത്ത ഷാപ്പിലേക്ക് കള്ള് ഷാപ്പിലേക്ക് അങ്ങനെ കള്ള് ഷാപ്പ് പോയിട്ട് കള്ളുടിക്കാൻ പോകും അതല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമായ കാര്യത്തിലേക്കാണ് ഈ കാശ് ചെലവാക്കുക എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനത്തോന് സക്കാത്ത് കൊടുക്കൽ ഹറാമാണ് സംഗതി പക്ഷവും സക്കാത്ത് കൊണ്ട് വിടുകയൊക്കെ ചെയ്യും ഏ നേരത്തെ പറഞ്ഞേക്ക് നേരിട്ട് വാങ്ങാൻ പറ്റുന്ന അവസ്ഥ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നേരിട്ട് കൊടുക്കാൻ പാടില്ല രക്ഷിതാവിന് കൊടുക്കണം ഇനി നേരിട്ട് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല ആള് ഫാസിക്കാണെങ്കിലും എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്ക പക്ഷെ കൊടുക്കുമ്പോ ഇയാൾക്ക് എന്താ അറിയാം ഇയാൾ ഇത് പോയിട്ട് കള്ളുടിക്കാനോ ഹറാമിയത്തിനോ ചെലവാക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കൽ ഹറാമാണ് ഇനി അഥവാ അങ്ങനെ കൊടുത്താൽ സക്കാത്ത് വിടും ആ ഹറാം അങ്ങനെ തന്നെ വരികയും ചെയ്യും എന്ന് അതൊക്കെ കഴിഞ്ഞു മനസ്സിലായില്ലേ ഇനി വനീമത്ത് വീതം വെക്കുന്നതിനെ സംബന്ധിച്ചാണ് അത് പിന്നീട് അവിടെ നിൽക്കട്ടെ വനീമത്തും സക്കാത്തും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല എന്നാലും ഒരു തരത്തിൽ വിഹിതം വെക്കുന്നിടത്ത് ചില നിശ്ചിത വിഭാഗങ്ങളിലേക്ക് തന്നെ കൊടുത്തുകൊള്ളണം എന്നും നിശ്ചിത നിബന്ധന പാലിക്കണം എന്നും ഉള്ളതുകൊണ്ട് എന്താണ് സക്കാത്തിനോട് കൂട്ടിച്ചേർത്തി പറഞ്ഞു എന്ന് മാത്രം സക്കാത്തിന്റെ മസലകൾ ഇടയ്ക്ക് ശേഷം വരുന്നുണ്ട് ഇൻഷാല്ലാ ഏതായാലും വനീമത്ത് വിഹിതിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ച പിന്നീട്